നമസ്കാരം ഫ്രണ്ട്സ്. അപ്പോൾ ഒരുപാട് നാളായിട്ട് ഒരു വീഡിയോ ഇല്ല, ഒരു അപ്ഡേറ്റും ഇല്ല. എന്തു പറ്റി, എന്താണ് സിറ്റുവേഷൻ എന്നൊക്കെ ഒരുപാട് ആൾക്കാർ എന്നെ മെസ്സേജ് ചെയ്ത് ചോദിക്കുന്നുണ്ട്. അപ്പോൾ അതിനൊക്കെ വളരെ നന്ദി. അപ്പം ഉള്ള സിറ്റുവേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മളുടെ കയ്യിൽ നല്ലൊരു ബിൽഡ് ഇപ്പം ഇല്ലായിരുന്നു. അത് കാരണമാണ് ഞാൻ പിന്നെ വെറുതെ ആവശ്യമില്ലാതെ ഇപ്പം കുറേ ആൾക്കാരിപ്പം ജസ്റ്റ് ഗാരേജ് അപ്ഡേറ്റ് അല്ലെങ്കിൽ അത് ഇത് എന്നൊക്കെ പറഞ്ഞിട്ട് വീഡിയോസ് ഇടും. അപ്പോൾ എനിക്ക് അതിനകത്തൊരു താല്പര്യമില്ല. കാരണം നമ്മളുടെ വീഡിയോ എന്ന് പറയുന്നത് കുറച്ച് എൻ്റർടൈനിങ്ങും കുറച്ച് ഇൻഫർമേഷനൊക്കെ ഉള്ള ഒരു രീതിയിലെ വീഡിയോ ആണ്. അപ്പോൾ അത് കാരണം ഞാനൊരു ബിൽഡ് എടുത്തിട്ട് ചെയ്യാമെന്ന് വിചാരിച്ചു. കാരണം എൻ്റെ കയ്യിൽ കുറച്ച് വണ്ടികളുണ്ട് ബിൽഡ് ചെയ്യാനുള്ള, പക്ഷേ അതിനകത്തൊക്കെ കുറച്ച് പേപ്പർ വർക്ക് ഇഷ്യൂസ് ഉണ്ട്. അപ്പം ഇപ്പോഴത്തെ ഒരു സിറ്റുവേഷനിൽ പേപ്പർ വർക്കൊക്കെ ക്ലിയർ ചെയ്ത് വരുമ്പോൾ ഒരുപാട് കാലവും, അതുകൊണ്ട് പിന്നെ ഞാൻ വിചാരിച്ച് പുറത്തുനിന്ന് ബിൽഡ് എടുക്കാമെന്ന്. അപ്പോൾ അങ്ങനെ നമ്മൾ നമ്മളുടെ ആദ്യത്തെ ബിൽഡ് എടുത്തേക്കാണ്. നമ്മളുടെ ഒരു സബ്സ്ക്രൈബറിൻ്റെ വണ്ടിയാണ്. അപ്പോൾ നമുക്ക് ആ വണ്ടിക്കകത്ത് എന്താണ് ഉള്ളത്, എന്തൊക്കെയാണ് പ്രോബ്ലംസ് ഉള്ളതെന്നൊന്ന് നോക്കാം. ഇത് ഫുൾ റീബിൽഡാണ്. എൻജിൻ, ചാസി എല്ലാം ഫുൾ സ്ട്രിപ്പ് ചെയ്തിട്ടുള്ള റീബിൽഡാണ്. അപ്പം ഇനി നമുക്ക് അതിലോട്ട് കിടക്കാം. അപ്പോൾ ഇതാണ് നമ്മളുടെ ആദ്യത്തെ ബിൽഡ്. ഒറിജിനൽ കേരള RX 100 ആണ്. അപ്പം ഒറ്റ നോട്ടത്തിൽ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ വണ്ടിക്ക് വലിയ കുഴപ്പങ്ങളൊന്നുമില്ല. അപ്പം അത് കാരണം റീബിൽഡ് എളുപ്പമായിരിക്കുമെന്നാണ് നമ്മൾ സാധാരണ ധരിക്കുന്നത്. ബട്ട് അതല്ല സിറ്റുവേഷൻ. വണ്ടിക്കകത്ത് കുറച്ച് പ്രശ്നങ്ങളുണ്ട്. അതായത് വണ്ടിക്ക് കുറച്ച് ഒറിജിനാലിറ്റി കുറവുണ്ട്. അതായത് ഈ സൈഡ് കവറിനകത്ത് മെയ്ഡ് ഇൻ ജപ്പാൻ ചെയ്തിട്ടില്ല. സിലിണ്ടർ പിന്നെ എനിക്ക് തോന്നുന്നു G2 or G3 എന്തോ ആണ് ഞാൻ നോക്കിയിട്ടില്ല. പിന്നെ നിങ്ങൾ കാണുന്ന പോലെ ടാങ്കിൻ്റെ ഷേപ്പ് കണ്ടില്ലേ. പിന്നെ മാത്രമല്ല ഇത് ഇവിടെ നിന്ന് പെയിൻറ്റ് ബബിൾ ചെയ്ത് തുടങ്ങിയിട്ടുമുണ്ട്. അപ്പോൾ എന്തായാലും പുള്ളിക്ക് ഇത് ഒരു സ്റ്റോക്ക് കണ്ടീഷനിൽ കൊണ്ടുവരണമെന്നാണ് ആഗ്രഹം. അത് കാരണം ഇതിനകത്ത് ഇപ്പോൾ നമുക്ക് ഒന്ന് ഇതിൻ്റെ സിലിണ്ടറൊക്കെ നമ്മൾ മാറ്റുന്നുണ്ട്. പിന്നെ ഒരുപാട് ഇതിന് ഒറിജിനാലിറ്റിയിലേക്ക് കൊണ്ടുവരാൻ ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. അപ്പോൾ നമുക്കിത് ഫ്രണ്ടിൽ നിന്ന് തന്നെ സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ. അപ്പം മഡ് ഗാർഡ് എന്ന് പറയുന്നത് ഇതിനകത്ത് ഒറിജിനലാണ്, നല്ല ഹെവി ഗേജാണ്. അപ്പം മഡ് ഗാർഡ് നമ്മൾ റീറ്റെയിൻ ചെയ്യുന്നതായിരിക്കും. ഫ്രണ്ട് ഹബ്ബ് പെയിൻറ്റ് ചെയ്തിട്ടുണ്ട്, പക്ഷെ പഴയ പെയിൻറ്റ് ചെയ്തതിൻ്റെ പ്രശ്നങ്ങളിലാണ് ഇവിടെ പെയിൻറ്റൊക്കെ ഇളകി വരുന്നുണ്ട് ചെറുതായിട്ട്. അപ്പോൾ ഇതെന്തായാലും നമ്മൾ ഇളക്കിയിട്ട് റീപെയിൻറ്റ് ചെയ്യും. പിന്നെ ഫ്രണ്ടിൽ കിടക്കുന്ന ടയറ് മിക്കവാറും മാറ്റുമായിരിക്കും, അത്യാവശ്യം പഴയതാണ്. മണ്ടപ്പിൻ്റെ റിമ്മാണ് ഇതിനകത്ത് കിടക്കുന്നത്. ഫോർക്ക് നമ്മൾ റീബിൽഡ് ചെയ്യും. ഇന്നർ ട്യൂബ്സ് വലിയ കുഴപ്പമില്ല, ഫിറ്റിംഗ് ഒന്നും കാണുന്നില്ല. അപ്പോൾ മിക്കവാറും ഇന്നർ ട്യൂബ്സ് നമ്മൾ ഇത് തന്നെ റീറ്റെയിൻ ചെയ്യും. ഔട്ടർ ഫോർക്കിൻ്റെ ഈ റബ്ബർ ബൂട്ട്സും രണ്ട് സൈഡും കുഴപ്പമില്ല, ഇത് തന്നെ റീറ്റെയിൻ ചെയ്യും. എന്തായാലും ഇത് റീബിൽഡ് ചെയ്യുമ്പോൾ നമ്മൾ ഇതിൻ്റെ ഓയിൽ സീൽ മാറ്റും. പിന്നെ ഉള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളുടെ ഹെഡ്ലൈറ്റ് ഡൂം മിൻ്റെയാണ്. അപ്പം ഇത് നോക്കണം, പുള്ളിക്ക് ഇത് ചേഞ്ച് ചെയ്യാൻ താല്പര്യമുണ്ടോ എന്ന്. കാരണം എന്താണെന്ന് വെച്ചാൽ പുള്ളി കുറച്ച് സ്പെസിഫിക് ആയിട്ടുള്ള കുറച്ച് സാധനങ്ങൾ എനിക്ക് കൊണ്ടുവന്ന് തന്നു. അതായത് പുള്ളിയുടെ കയ്യിൽ ഒറിജിനൽ മറ്റേ നിപ്പോൺ സെക്കിയുടെ മീറ്ററുണ്ട്. അപ്പം മീറ്റർ കൊണ്ടുവന്നിട്ടുണ്ട്. പിന്നെ ഇതെന്തായാലും രണ്ടും ചേഞ്ച് ചെയ്യും. ലോക്ക് നമ്മൾ റീറ്റെയിൻ ചെയ്യും, കാരണം ഇത് നല്ല കണ്ടീഷൻ ലോക്കാണ്. ഹാൻഡിൽ മാറ്റും. ഹാൻഡിൽ RX-ൻ്റെ ഒറിജിനൽ ഹാൻഡിൽ വെക്കും. ഇതിനകത്ത് മിറേഴ്സ് ഇതിനകത്ത് യമഹ എന്നാണ് എഴുതിയിരിക്കുന്നത്, പക്ഷേ ഇത് മറ്റേ ഡൽഹി സാധനമാണെന്നാണ് എനിക്ക് ഒറ്റ നോട്ടത്തിൽ പറയാൻ പറ്റുന്നത്. ചിലപ്പം ഈ സ്വിച്ച് ഗിയർ മാറ്റും. പിന്നെ ഒരു നല്ല കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് മെറ്റലാണ്. അപ്പം ഇതിനെ നമ്മൾ പെയിൻറ്റ് ചെയ്തെടുക്കും. പിന്നെ കുറേ ഉടായ്പ പണികൾ ചെയ്തിട്ടുണ്ട് ഇതിനകത്ത്, പക്ഷേ നമുക്ക് എന്തായാലും ഈ ഇങ്ങനത്തെ ഒരു ഇത്രയും പഴക്കമുള്ള ഒരു വണ്ടി എന്ന് പറയുമ്പോൾ അങ്ങനെയാണ്. ഇപ്പോൾ തന്നെ കണ്ടില്ല, ഇവിടെ സ്ക്രൂവിന് പകരം ഒരുപാട് നട്ട് ഇട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതൊക്കെയാണ് നമുക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യം കാണുമ്പോൾ തന്നെ ദേഷ്യം വരുന്നത്. പിന്നെ ഇതിനകത്ത് ഇത് കണ്ടില്ലേ, ടീ സ്റ്റെമൊന്ന് നന്നായിട്ട് ഇൻസ്റ്റാൾ ചെയ്തിട്ടില്ല. അതായത് ഇതിൻ്റെ ഫോർക്ക് എന്ന് പറയുന്നത് കുറച്ചുകൂടെ താഴെ നിൽക്കുന്നത്. ഇവിടെ കണ്ട ഇത്രയും ഏകദേശം ഒരു 1.5 ഇഞ്ച് താന്നാണ് നിൽക്കുന്നത്. ഇപ്പുറത്തെ സൈഡാണെങ്കിൽ അതിനെക്കാട്ടി കൂടുതലാണ്. ഇത് ഏകദേശം ഒരു 1 ഇഞ്ച് താന്നാണ് ഇരിക്കുന്നത്. അപ്പം ആ ഒരു സംഭവമാണ്. അപ്പോൾ ഇതിൻ്റെ ഈ ടാങ്കിൻ്റെയൊക്കെ പ്രശ്നമെന്ന് വെച്ചാൽ ഷേപ്പ് വളരെ ഔട്ടാണ്. എന്ത് കണ്ടോ, അവർ ജസ്റ്റ് ഈ ലൈൻസ് മാത്രം എടുക്കാൻ ഫോക്കസ് ചെയ്തിട്ടുണ്ട്. അടിയിലൊക്കെ റിപ്പയർ ചെയ്തതിൻ്റെ ആണ് ഈ കാണുന്നത്. ഇപ്പോൾ റീസെൻ്റ്ലി റിപ്പയർ ചെയ്തതാണ്. പിന്നെ ഇത് കണ്ടില്ലേ, പഴയ പെയിൻ്റൊക്കെ
ഇളകി വരുന്നുണ്ട് ഈ അടിച്ചേക്കുന്നത്. അപ്പോൾ ഈ കവേഴ്സൊക്കെ എന്ന് പറയുന്നത് സത്യം പറഞ്ഞാൽ ബേസ്ഡാണ്. അപ്പോൾ ഇതെടുത്ത് കളയണം. പിന്നെ ഞാൻ പറഞ്ഞ പോലെ ഇത് മെയ്ഡ് ഇൻ ജപ്പാൻ എന്നുള്ള അതില്ല. കാർബറേറ്റർ ഞാൻ ആക്ച്വലി നോക്കിയില്ല, ശ്രദ്ധിച്ച് കണ്ടിട്ട് മിക്കുനിയാണെന്ന് തോന്നുന്നു. എന്തായാലും അത് നോക്കണം. പിന്നെ അടുത്ത ഇതിൻ്റെ ഹെഡും പുള്ളി മറ്റേ ഒറിജിനൽ ഹെഡ് കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പം അതും ഈ സിലിണ്ടറും മാറ്റണം. പിന്നെ ചെയിൻ കവർ ഈ പറഞ്ഞ പോലെ പഴയതാണ്, പക്ഷേ ഇതിൻ്റെ കുഴപ്പം നിങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ഇവിടെയൊക്കെ പ്രശ്നമുണ്ട്. പിന്നെ ബാക്കിൽ ഒരുപാട് തുരുമ്പുണ്ട്. പക്ഷേ പുള്ളിക്ക് ഈ ടോപ്പ് ഹോളുള്ള ചെയിൻ കവർ തന്നെ വേണമെന്നാണ് പുള്ളി പറയുന്നത്. അപ്പം എനിക്ക് സത്യം പറഞ്ഞാൽ ഓർമ്മയില്ല, നമ്മളുടെ കയ്യിൽ വരണം കാണണം അത്. അങ്ങനെയാണെങ്കിൽ അത് വെച്ച് കൊടുക്കാം. പിന്നെ സീറ്റ് സ്പോഞ്ച് കുറച്ച് പ്രശ്നമാണ്, പക്ഷേ പുള്ളി പറഞ്ഞത് കംഫർട്ടബിൾ ആണെന്ന്. പക്ഷേ ഈ ഷേപ്പ് എനിക്ക് വലുതായിട്ട് പിടിക്കുന്നില്ല. നമ്മൾ ഇത്രയും നല്ല രീതിയിൽ റിസ്റ്റോർ ചെയ്യുമ്പോഴത്തേക്ക് അതെന്തായാലും ചെയ്തേ പറ്റുള്ളൂ. കാരിയർ ഇതിനകത്ത് ഒമേഷിൻ്റെ ആണ് കിടക്കുന്നത്, അത് മാറ്റി പുള്ളി ഓയി ആക്കണമെന്നാണ് ആഗ്രഹം. പിന്നെ ഇൻഡിക്കേറ്റേഴ്സ് എന്തായാലും നമ്മൾ നാലും മാറ്റും. ബാക്കിലെ മഡ് ഗാർഡും വലിയ കുഴപ്പമില്ല. സൈലൻസർ ആക്ച്വലി ചെറിയ പ്രശ്നമുണ്ട്. ഇത് കണ്ടിട്ട് ഒരു ആർ എക്സിൻ്റെ സൈലൻസറിൻ്റെ ലുക്ക് ഉണ്ടെങ്കിലും അതിൻ്റെ എഡ്ജിൻ്റെ ഷേപ്പ് ചെറിയ വ്യത്യാസമുണ്ട്. അപ്പോൾ എനിക്കൊരു സംശയം ഇത് ഡൽഹി മേക്ക് ആണോന്ന്. അപ്പോൾ ഇതൊന്ന് ഇളക്കി നോക്കുമ്പോൾ നമുക്കറിയാം. ബാക്കിലെ ഹബ്ബ് അതേപോലെ പെയിൻറ് ചെയ്യണം. ഷോക്സ് രണ്ടും വലിയ കുഴപ്പമില്ല. അപ്പോൾ നമുക്ക് നോക്കണം പോളിഷ് ചെയ്ത് കഴിഞ്ഞാൽ അത് വൃത്തി വരുമെന്ന്. പക്ഷേ ഇത് എന്തായാലും നേരത്തെ വൃത്തിയില്ലാത്ത രീതിയിലാണ് അത് ചെയ്തേക്കുന്നത്. അപ്പോൾ അതിൻ്റെ സ്പ്രിങ്ങൊക്കെ പെയിൻറ് ചെയ്തേക്കുന്ന ഒരു വൃത്തിയില്ല. അപ്പോൾ അതെന്തായാലും നമുക്ക് നോക്കണം. പിന്നെ ഓവറോൾ വണ്ടിക്ക് വലുതായിട്ട് തുരുമ്പോ പ്രശ്നങ്ങളോ ഇല്ല, പക്ഷേ ടാങ്കിന് തന്നെയാണ് നമ്മുടെ ഏറ്റവും വലിയ പ്രശ്നം. ഈ ടാങ്ക് നമ്മൾ ഊരി കഴിഞ്ഞ് കഴിഞ്ഞാൽ അതൊക്കെ നല്ല തുരുമ്പുണ്ട്. പിന്നെ മാത്രമല്ല ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ഇവിടെയൊക്കെ പെയിൻറ് അടിച്ചതിൻ്റെ പെയിൻറ് ഇരിപ്പുണ്ട്. അപ്പോൾ അതൊരു പ്രശ്നമാണ്. പിന്നെ ഇതിൻ്റെ വണ്ടി ഒന്ന് സ്റ്റാർട്ട് ചെയ്ത് ഇതിൻ്റെ സൗണ്ട് ഒന്ന് ഞാൻ നിങ്ങൾക്ക് കേൾപ്പിച്ചു തരാം. ഓക്കെ, സൗണ്ട് ചെറുതായിട്ട് അടഞ്ഞിരിക്കുകയാണ് നമ്മളുടെ ആർ എക്സിനെ കാട്ടി വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ. ഞാൻ നിങ്ങൾക്ക് വ്യത്യാസം മറ്റേ വണ്ടി ഒന്ന് സ്റ്റാർട്ട് ചെയ്ത് കാണിച്ചു തരാം. അപ്പം ഇതിനകത്ത് ഫ്ലൂട്ട് സ്റ്റക്കാണെന്നാണ് പുള്ളി പറഞ്ഞത്. അപ്പോൾ അത് ഇളക്കി നോക്കണം എന്താണ് കാര്യമെന്ന്. കാരണം സിക്സ് ഹോൾ സൈലൻസർ ആണെങ്കിൽ സൗണ്ട് ഏകദേശം അതിൻ്റെ ഇതിൻ്റെ സെയിം ആയിരിക്കണം. പിന്നെ ഇതിൻ്റെ നമ്മൾ ഓഫ് ചെയ്യാം. ഇതിൻ്റെ നമ്മൾ ഓയിൽ പമ്പും റീബിൽഡ് ചെയ്യാനാണ് പ്ലാൻ. അപ്പോൾ അതിൻ്റെ ഓയിൽ സീൽസൊക്കെ നമുക്ക് മാറ്റാം. പിന്നെ മൊത്തത്തിൽ എന്തായാലും ഇത് ഇളക്കി നമ്മൾ ഫ്രെയിം ഓഫ് റെസ്റ്റോറേഷൻ ആയിരിക്കും. അപ്പോൾ എല്ലാ നട്ടും ബോൾട്ടും ഒക്കെ നമ്മൾ സിങ് ഡിപ്പ് ചെയ്യാൻ കൊടുത്ത് എല്ലാം നല്ല പെർഫെക്റ്റ് ആക്കി ഷോറൂമിൽ നിന്ന് വണ്ടി എങ്ങനെ ഇറങ്ങിയോ അതിനെക്കാട്ടി ബെറ്ററായിട്ട് നമ്മൾ ഇറക്കും. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അന്നത്തെ കാലത്ത് ഈ പറഞ്ഞ പോലെ പെയിൻറ്റിൻ്റെ ക്വാളിറ്റി അങ്ങനത്തെയൊക്കെ കുറച്ച് പ്രശ്നങ്ങളുണ്ടായിരുന്നു. അപ്പോൾ ആ സാധനങ്ങളൊക്കെ നമ്മൾ കുറച്ചുകൂടെ ഇമ്പ്രൂവ് ചെയ്യും. പിന്നെ മാക്സിമം ഇത് ഒറിജിനാലിറ്റി കൊണ്ടുപോകും. ഇപ്പം ബാക്കിൽ ഇതിനകത്ത് കിടക്കുന്ന ടെയിലായിട്ട് ആൽഫ ടോയോ ആണ്, പക്ഷേ പുള്ളി രാജ്ദൂതിൻ്റെ ഒരു ടെയിലായിട്ട് ഒപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ അതായിരിക്കും നമ്മൾ ഇതിനകത്ത് ഫിക്സ് ചെയ്തത്. അപ്പോൾ ഇത് നല്ലൊരു ഒറിജിനാലിറ്റിയിൽ ഇറക്കാൻ പ്ലാനായിട്ടുള്ള ഒരു വണ്ടിയാണ്. അപ്പം ഇനിയിപ്പം നമുക്ക് ഞാൻ പറഞ്ഞ പോലെ സൗണ്ട് ഇതിൻ്റെ സൗണ്ട് അടഞ്ഞിരിക്കാന്ന് പറഞ്ഞില്ല. ഇനി കുറച്ചുകൂടെ ക്ലിയർ ആയിട്ടുള്ള സൗണ്ട് ഞാൻ നിങ്ങൾക്ക് കേൾപ്പിച്ചു തരാം. അപ്പോൾ നമ്മളുടെ കുറച്ച് പഴയ സബ്സ്ക്രൈബേഴ്സിന് അറിയാം, ഇതാണ് നമ്മളുടെ പാൽവണ്ടി. അപ്പം ഇതിനെ നമ്മൾ വലുതായിട്ട് വൃത്തിയാക്കിയിട്ട് കുറച്ച് നാളായി. അപ്പം സത്യം പറഞ്ഞാൽ ഇന്ന് കുറേ നാൾക്ക് ശേഷം ഇന്ന് ആദ്യമായിട്ടാണ് ഞാൻ ഇതിനൊന്ന് പുറത്തെടുത്തത്. ഇതെന്തായാലും വാഷ് ചെയ്യണം. അത് നിങ്ങൾ ഇപ്പം ഒന്ന് ഇഗ്നോർ ചെയ്യാം. വണ്ടിയുടെ ഞാൻ നിങ്ങൾക്ക് സൗണ്ട് കേൾപ്പിച്ചു തരാം, എന്നിട്ട് ആ വണ്ടിയായിട്ട് കമ്പയർ ചെയ്യാം നമുക്ക്. അപ്പോൾ ഇതാണ് ഒരു സ്റ്റോക്ക് ആർ എക്സ് ഹൺഡ്രഡിൻ്റെ സൗണ്ട്. ഓക്കെ, ഇനി നമുക്ക് ഈ വണ്ടിയുടെ സൗണ്ട് ഒന്ന് നോക്കാം. ഇത് കുറച്ചുകൂടെ അടഞ്ഞ സൗണ്ടാണ്, അതിനെ പോലെ കുറച്ച് ക്ലിയർ അല്ല. പിന്നെ ഒരു മെറ്റാലിക് ഒരു ബീറ്റ് ഉണ്ടല്ലോ ആർ എക്സ് ഹൺഡ്രഡിൻ്റെ, ആ ഒരു ബീറ്റ് ഇതിനകത്ത് കിട്ടുന്നില്ല. ഇത് നോക്കിക്കഴിഞ്ഞാൽ കുറച്ച് സൈലൻ്റ് ആണ് വണ്ടി. എനിക്ക് തോന്നുന്നു ഫ്ലൂട്ടിൽ എന്തോ അവർ ചേഞ്ച് വരുത്തിയിട്ടുണ്ട്.
ഇതാകുമ്പോഴത്തേക്ക് കുറച്ചുകൂടെ ക്ലിയർ മെറ്റാലിക് സൗണ്ടാണ്. താക്കോൽ ഓൺ ചെയ്യാൻ മറന്നുപോയി. ഇതിപ്പം ഞാൻ കുറച്ച് ഇതിൻ്റെ ഐഡിൽ കൂട്ടി വെച്ചേക്കാണ്. ഒന്ന് ജസ്റ്റ് കുറച്ച് കാണിച്ചു. ഇതാണ് അതിൻ്റെ ബീറ്റ്. ഒരു നല്ല ഹെൽത്തി എൻജിൻ ഉള്ള ഒരു RX 100 സൗണ്ട് സത്യം പറഞ്ഞാൽ ഇങ്ങനെയാണ് ഇരിക്കേണ്ടത്. അപ്പം അത് നമ്മൾ അതിൽ വരുത്തും. പിന്നെ ഇത് മറ്റേ ബുള്ളറ്റിൻ്റെ സ്റ്റൈലുള്ള സാരി കാർഡാണ്. അപ്പോൾ ഇത് പുള്ളി ഇതുപോലത്തെ സാരി കാർഡ് നോക്കുന്നുണ്ട്. നമ്മളുടെ ഒറിജിനൽ ജാപ്പനീസ് വണ്ടികളിൽ ഇറങ്ങിയ അന്ന് ഇറങ്ങിയ സ്റ്റൈൽ സാരി കാർഡ്. പിന്നെ സാരി കാർഡ് ഇന്ത്യക്ക് മാത്രം സ്പെസിഫിക് ആണ്, പുറത്തുള്ള കൺട്രീസിലൊന്നും ഇതില്ല. അപ്പോൾ അത് കാരണം ഒറിജിനൽ ജാപ്പനീസ് എന്ന് പറയുന്നത് മണ്ടത്തരമാണെന്നറിയാം, പക്ഷേ അങ്ങനെയാണ് ആ സമയത്ത് ഇറങ്ങിയ സാധനം എന്നാണ് ഞാൻ ഉദ്ദേശിച്ചത്. പിന്നെ ഈ ക്രാഷ് കാർഡും പുള്ളിക്ക് ഈ ടൈപ്പ് ക്രാഷ് കാർഡ് ഇഷ്ടമല്ല. അപ്പം ബട്ടർഫ്ലൈ ഒറിജിനൽ നോക്കുന്നുണ്ട്. അതൊക്കെ ഇപ്പോൾ വണ്ടി റീസ്റ്റോർ ചെയ്ത് കഴിഞ്ഞാലും ഈ പറഞ്ഞ സാധനങ്ങൾ, സാരി കാർഡ്, ക്രാഷ് കാർഡ്, കാരിയർ, അങ്ങനത്തെ സാധനങ്ങളൊക്കെ പിന്നെയും മാറ്റാം. പിന്നെ ഒരു ഗുണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ ഈ സൈഡ് കവറ് ഒറിജിനലാണ്. പിന്നെ പുള്ളി എനിക്ക് ഈ കവേഴ്സും പുള്ളി ഒറിജിനൽ തോഷിയുടെ കവേഴ്സ് കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പം അത് നോക്കണം. ഇപ്പോൾ പുള്ളിയുടെ കറണ്ട് പ്ലാൻ എന്ന് പറയുന്നത് ഇതിന് ഒരു വൈൻ റെഡ് അടിക്കാനാണ്. പക്ഷേ ഈ ടാങ്കിൽ അത് പറ്റത്തില്ല, കാരണം ഷേപ്പൊക്കെ വളരെ മോശമാണ്. ഇത് സത്യം പറഞ്ഞാൽ RX-ന് ഇതൊക്കെ ഇങ്ങനെ നല്ല ഒഴുക്കോടെ വരേണ്ട സാധനമാണ്. ഇത് ഇപ്പം ഒരു MAX 100 ടാങ്ക് പോലെ കറക്റ്റ് സ്ട്രെയിറ്റ് ലൈനിലാണ് എടുത്തേക്കുന്നത്. കണ്ടില്ലേ, ഇതിനകത്തൊരു ചെറിയൊരു ഒഴുക്കുണ്ട് ഇവിടെ. അപ്പം ആ സാധനം ചെയ്യണം. അപ്പോൾ അതാണ് നമ്മളുടെ ഇന്നത്തെ വീഡിയോ. അടുത്ത സാറ്റർഡേ ആകുമ്പം ഇവനെ പതുക്കെ ഡിസ്മാൻഡിൽ ചെയ്ത് തുടങ്ങണം. തുടങ്ങിയിട്ട് ഫുൾ നമ്മൾ എങ്ങനെയാണ് റീസ്റ്റോർ ചെയ്യുന്നത് അത് ഓരോ വീഡിയോസാക്കി നല്ല ഡീറ്റെയിൽ ആയിട്ട് ഞാൻ ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത്. അപ്പം ഇനി നമുക്ക് ഇതിൻ്റെ അടുത്ത പാർട്ടിൽ വെച്ച് കാണാം. ഓക്കെ, ബൈ.